നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. പി എസ് സി ഉടനെ തന്നെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന 40 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് തസ്തികകൾ, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികകൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളിൽ കുറെ പേരെങ്കിലും കാത്തിരുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉൾപ്പെടെ 40 തസ്തികകളിലേക്കാണ് പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. ഈ വിജ്ഞാപനം സെപ്റ്റംബർ 15 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അതിനുശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനും കഴിയുന്നതാണ്. ഡേറ്റ് മറക്കണ്ട, സെപ്റ്റംബർ 15 ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൽ മെയിൻ ആയിട്ട് പറയേണ്ടത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നിലവിലുള്ള ലിസ്റ്റിൽ നിന്ന് തന്നെ 1535 പേർക്കാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. ഇനി 1 വർഷത്തോളം കൂടി ഈ ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പോൾ ഈ പുതിയ വിജ്ഞാപനം സെപ്റ്റംബർ 15 പ്രസിദ്ധീകരിക്കുന്ന മുറയ്ക്ക് നിലവിലെ റാങ്ക് പട്ടികയുടെ കാലാവധി പൂർത്തിയാകുമ്പോഴേക്കും പുതിയത് പ്രസിദ്ധീകരിക്കാനാണ് പി എസ് സിയുടെ തീരുമാനം. ഇതിനു മുന്നേ 2017 ഈ ഒരു BFA വിജ്ഞാപനം വന്നത്. അപ്പോൾ ഈ പാലക്കാട് ഒഴികെയുള്ള ജില്ലകളിൽ റാങ്ക് പട്ടിക 2019 അവസാനത്തോടെ പ്രസിദ്ധീകരിക്കുകയും 2020 ഒരു ജനുവരിയിലാണ് പാലക്കാട് റാങ്ക് പട്ടിക നിലവിൽ വരികയും ചെയ്തത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ജില്ലകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. 177 നിയമന ശുപാർശയാണ് തൃശൂർ ജില്ലയിൽ ലഭിച്ചത്. ഏറ്റവും കുറവ് വയനാട് ജില്ലയിലുമാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ജില്ല വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിയമനം ലഭിച്ച ജില്ല വെച്ചോ ഒന്ന് അപ്ലൈ ചെയ്യാൻ നോക്കുക. ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും. തിരുവനന്തപുരത്ത് 148 പേർക്കാണ് നിയമനം ഇതുവരെ ലഭിച്ചത്. കൊല്ലത്ത് 140, പത്തനംതിട്ട 66, ആലപ്പുഴ 86, അങ്ങനെ തുടങ്ങി കാസർഗോഡ് 106 വരെയാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത്. അപ്പൊ ഡിസ്ട്രിക്ട് വൈസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഏത് ജില്ലയിലാണ് നിങ്ങൾക്ക് പ്രിഫറൻസ് ഉള്ളത് എന്ന് നോക്കി വെക്കാവുന്നതാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ഇതുവരെ മാറ്റം ഒന്നും സംഭവിച്ചിട്ടില്ല. സെപ്റ്റംബർ 18 25 തന്നെയാണ് തീയതി. അതൊന്ന് മനസ്സിൽ കാണുക, പഠനം ശക്തമാക്കുക. കൂടാതെ ഇതിന്റെ കൂടെ +2 മെയിൻസിനും കൂടി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തോളാം. അപ്പോൾ +2 മെയിൻസിന് ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറയാം, ടോപ്പ് ദ ലേണിംഗ് ആപ്പ്. അപ്പൊ ഈ ആപ്പ് ഞാൻ പറയാനുള്ള കാരണം, ഇതിനകത്തൊരു ഫുൾ പാക്കേജ് ആണ്. അതായത് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻസിനും +2 മെയിൻസിനും വേണ്ടിയിട്ടുള്ള ഫ്രീ ആയിട്ട് 7 ഡേയ്സ് ഫ്രീ ആയിട്ട് ഫുൾ വീഡിയോസ്, അതായത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് ഫുൾ വീഡിയോസ് കാണാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. കൂടാതെ +2 മെയിൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കോഴ്സും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ കോഴ്സ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടാനുള്ള എന്റെ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം. കൂടാതെ കറണ്ട് അഫയേഴ്സിന് ഇപ്പൊ പ്രാധാന്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ആപ്പിൽ ഡെയിലി ഫ്രീ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്, ഒന്ന് പോയി ചെക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് ഹൈസ്കൂൾ ടീച്ചർ, ഫിസിക്കൽ സയൻസ് ഹൈസ്കൂൾ ടീച്ചർ, അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ രസശാസ്ത്ര സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലെ ജൂനിയർ മാനേജർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ റേഡിയോഗ്രാഫർ Grade 2, സംസ്ഥാന പിന്നാക്ക വികസന കോർപ്പറേഷൻ ലിമിറ്റഡിലെ ജൂനിയർ അസിസ്റ്റന്റ്, ഇങ്ങനെ തുടങ്ങി. അപ്പം ജനറൽ സംസ്ഥാന തലത്തിലും വരുന്നുണ്ട്, ജനറൽ ജില്ലാതലത്തിലും വരുന്നുണ്ട്, സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം വരുന്നുണ്ട്, NCA കാറ്റഗറി സംസ്ഥാന തലത്തില്, ഇങ്ങനെ എല്ലാ കാറ്റഗറിയിലുമായിട്ട് 40 തസ്തികകളിലേക്കാണ് PSC വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പരീക്ഷകൾ, ഒരുപാട് പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒരുപാട് കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം നോക്കി വെച്ചേക്കുക. ഒന്ന് നിങ്ങൾ മിസ്സായി പോകരുത്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ PSC പ്രൊഫൈൽ ചെക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരാൻ പോവുകയാണ്. നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളുടെ പരീക്ഷാകാലമാണ്, കൊറോണ വന്നുകൊണ്ട് അങ്ങനെയൊന്നും മടി പിടിച്ചിരിക്കാതെ നമുക്ക് വരേണ്ട പരീക്ഷ വരേണ്ട സമയത്ത് തന്നെ വരും. ജോലി കിട്ടണം എന്നുള്ളവർക്ക് ജോലി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ മുന്നോട്ട് പോകുക. വീണ്ടും കാണാം. താങ്ക് യു.